നമസ്കാരം. ഞാൻ ഒന്നിലേറെ തവണ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ചിലർ ബോധപൂർവം എന്നെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്നു എന്നതാണ്. എന്നെ സംഖ്യയാക്കുന്നതിൽ എനിക്ക് വിരോധമില്ല, മോദി ഭക്തനാക്കുന്നതിൽ എനിക്ക് വിരോധമില്ല, കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജിസ്റ്റ് ആക്കുന്നതിൽ എനിക്ക് വിരോധമില്ല, കുരിശ് ജേർണലിസത്തിൻ്റെ ആളാക്കുന്നതിനോ ക്രൈസ്തവ സഭയുടെ എതിരാളിയാക്കുന്നതിനോ സി പി എം വിരോധിയാക്കുന്നതിനോ ഒന്നും എനിക്ക് വിരോധമില്ല. എന്നാൽ എന്നെ മുസ്ലിം വിരോധമാക്കുന്നത് എന്നെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. കാരണം ഒരു മതത്തെയും ഞാൻ വെറുക്കുന്നില്ല, ഒരു മതത്തോടും എനിക്ക് വിരോധമില്ല. എല്ലാ മതങ്ങളോടും എനിക്ക് ആദരവാണ്, ബഹുമാനമാണ്. മതങ്ങളിലെ വിശ്വാസപരമായ ആഭ്യന്തര കാര്യങ്ങളും ആചാരങ്ങളും പോലും എതിർക്കപ്പെടേണ്ടതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ശബരിമല യുവതീ പ്രവേശന വിഷയമാണെങ്കിലും മുസ്ലിം പള്ളികളിലെ പ്രാർത്ഥനകളിൽ സ്ത്രീകളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിഷയമാണെങ്കിലും ശരി, പൊതുസമൂഹത്തെ അത് ബാധിക്കേണ്ടതില്ല. അത് വിശ്വാസികളുടെ മാത്രം വിഷയമാണ്. ഇടപെടേണ്ടത് വിശ്വാസികളിൽ ഭൂരിപക്ഷം വരുന്നവർ അവരുടെ അവകാശം നിഷേധിക്കപ്പെടുന്നു എന്ന തരത്തിൽ രംഗത്തിറങ്ങുമ്പോഴാണ്. അതേസമയം മതങ്ങളൊന്നും വിമർശനത്തിന് അതീതമല്ല, പുരോഹിതവർഗം വിമർശിക്കപ്പെടേണ്ടവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഏത് മതത്തെയും ഏത് പുരോഹിതനെയും ഞാൻ മുഖം നോക്കാതെ വിമർശിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇസ്ലാം മതത്തിലെ ഏതെങ്കിലും ഒരു പുരോഹിതനെ, എന്തിനേറെ ഐസിസിനെ വിമർശിച്ചാൽ പോലും മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ടാണ് ദ കേരള സ്റ്റോറി എന്ന സിനിമയെ വിമർശിച്ചവരെയൊക്കെ പഞ്ഞിക്കിടാൻ ചിലർ ധൃതി കാട്ടിയത്. കേരള സ്റ്റോറി ഇസ്ലാമിനെതിരായിരുന്നില്ല, ഇസ്ലാമിക ഭീകരവാദത്തിനെതിരായിരുന്നു. ആ സിനിമയിൽ ഒരിടത്തും ഇസ്ലാമിനെയോ ഇസ്ലാമിക വിശ്വാസത്തെയോ തള്ളി പറഞ്ഞിട്ടില്ല, എന്നാൽ ഭീകരവാദത്തെയും ഐസിസിനെയും തള്ളി പറഞ്ഞു. ഈ ഒരു സമീപനമുള്ളവരാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്ന എന്നെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്നത്. ഇസ്ലാമിസ്റ്റുകൾ അങ്ങനെ കരുതുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ സാധാരണക്കാരായ മുസ്ലിം വിശ്വാസികൾ പലപ്പോഴും ഇത് ശരിയാണെന്ന് കരുതും. അവർ എന്നെക്കുറിച്ച് പുലഭ്യം പറയുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എന്നെ വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നവർ പോലും പരസ്യമായി എന്നെ പിന്തുണയ്ക്കാൻ ഭയപ്പെടുന്നത് ഈ ഇസ്ലാമിസ്റ്റ് പിണറായിസ്റ്റ് വെട്ടിക്കിളിക്കൂട്ടത്തെ ഭയന്നാണ്. അതുകൊണ്ട് തന്നെ പരസ്യമായി എന്നെ പിന്തുണയ്ക്കുന്ന മുസ്ലിം സഹോദരന്മാരോട് എനിക്ക് വലിയ ബഹുമാനവും ഇഷ്ടവുമാണ്. പ്രത്യേകിച്ച് അവർ വിശ്വാസികളാണെങ്കിൽ, വിശ്വാസി അല്ലാത്ത ഒരു മുസ്ലിം പിന്തുണച്ചിട്ട് കാര്യമൊന്നുമില്ല. ഉദാഹരണത്തിന് ജാമിദ ടീച്ചറെ അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ തെരുവോത്ത് ഇങ്ങനെയുള്ള ആളുകൾ പിന്തുണയ്ക്കുമ്പോൾ അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം അവർ സ്വാഭാവികമായും ഇസ്ലാം വിരോധികളാണ്. അതുകൊണ്ടാണ് ഇന്ന് യാദൃച്ഛികമായി എനിക്കൊരാൾ ഒരു വീഡിയോ അയച്ചു തന്നപ്പോൾ ഞാനത് കണ്ട് കരഞ്ഞു പോയത്. പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നെ പിന്തുണച്ചുകൊണ്ട് ഞാൻ ഉന്നയിക്കുന്ന വാർത്തകളെ അതിശക്തമായി പിന്തുണച്ചുകൊണ്ട് ഒരു ഫസൽ കാരാട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഫസൽ കാരാട്ട് ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായി കാണുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കി, ഏതാണ്ട് 150,000+ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. സിനിമാ സംബന്ധമായ വീഡിയോകളാണ് പൊതുവെ ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹത്തിന് മറ്റു വിഷയങ്ങൾ, പൊതുസമൂഹത്തെ ബാധിക്കുന്ന മറ്റ് വിഷയങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം നിഷ്പക്ഷമായ സമീപനമെടുക്കാറുണ്ട്. അദ്ദേഹം ഒരു ഇസ്ലാമിസ്റ്റ് അല്ല, അദ്ദേഹം ഒരു സംഘവിരോധിയല്ല, അദ്ദേഹം ഒരു സംഘാനുകൂലിയുമല്ല. അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി. അതായത് പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം ഒരു ഒഫീഷ്യൽ പോസ്റ്റ് ചെയ്തിരുന്നു, വ്യാജ വാർത്ത തനിക്കെതിരെ കൊടുത്തിട്ടുള്ള മറുനാടൻ മലയാളിക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. ആ പോസ്റ്റ് വന്നതിന് ശേഷം നമ്മുടെ കേരളത്തിലെ പ്രമുഖ സകല മാധ്യമങ്ങളും ഭൂരിപക്ഷം ആളുകളും വളരെ കൊട്ടിഘോഷിച്ചിട്ടാണ് ഈ വാർത്ത ഏറ്റെടുത്തിട്ടുള്ളത്. അതിന് വളരെ കൃത്യമായ കാരണമുണ്ട്. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെയും ഈ കാലം വരെയും ഒരു പ്രമുഖ ബിസിനസ്സുകാരനെതിരാണെങ്കിൽ പ്രമുഖ ബിസിനസ്സുകാരൻ, ഒരു ഡോക്ടർക്കെതിരാണെങ്കിൽ പ്രമുഖ ഡോക്ടർക്കെതിരെ, അതുപോലെ അതായത് ഒരു സിനിമാ നടനാണെങ്കിൽ പ്രമുഖ സിനിമാ നടനെതിരെ, ഇതുപോലെയൊക്കെ പ്രമുഖരായിരിക്കും. അതേ സ്ഥാനത്ത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ആരെങ്കിലും ഒരാളുടെ നേരെയാണെങ്കിൽ അവരുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, മക്കളുടെ പേര്, അവരഡ്രസ്സ് വരെ സകല പ്രമുഖ മാധ്യമങ്ങളിലും വരും. അതിനൊക്കെ ഒരു മാറ്റമുണ്ടായിട്ടുള്ളത് മറുനാടൻ മലയാളിയുടെ കടന്നുവരവോടുകൂടിയിട്ടാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് യാഥാർത്ഥ്യങ്ങൾ, അതിനി ഏത് വലിയ ആളാണെങ്കിലും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കേരളത്തിലെ സകല പ്രമുഖന്മാരും ഒന്നടങ്കം മറുനാടൻ മലയാളിക്കെതിരെ അണിനിരക്കുന്നുണ്ട് എങ്കിൽ അതിലൊരൊറ്റ യാഥാർത്ഥ്യമേ ഉള്ളൂ. അദ്ദേഹം സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണ് ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം ആ വീഡിയോയിലൂടെ എനിക്കെതിരെ ഇവിടെ പ്രചരണത്തിനുള്ള ഒരു നുണ പൊളിക്കുകയാണ്. ഞാൻ യൂസഫിലോട് മാപ്പ് പറഞ്ഞു എന്ന നുണ, അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ മുമ്പിൽ ഞാൻ കരയും അല്ലെങ്കിൽ നിലവിളിക്കും, നിലപാട് തിരുത്തി എന്ന നുണ. എൻ്റെ വീഡിയോയുടെ ചില ഭാഗങ്ങൾ കൂടി കാണിച്ചിട്ട് അദ്ദേഹം പറയുന്നു, പൃഥ്വിരാജിനെക്കുറിച്ചുള്ള എൻ്റെ നിലപാട് ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ പൃഥ്വിരാജ് ഈ പോസ്റ്റ് ഇട്ട് സമയം കടന്ന് ദിവസം കടന്നതിന് ശേഷവും
മറുനാടൻ മലയാളിൽ വീണ്ടും അതേ വാർത്ത വന്നു. ഒരു മാറ്റവുമില്ലാതെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കൂ. ഇൻകം ടാക്സുകാർ പിഴയും പലിശയും ഫീസും അടക്കം ഒരു തുക പൃഥ്വിരാജിനെ കൊണ്ട് അടപ്പിച്ചിട്ടുണ്ട്. കുറഞ്ഞത് 10 കോടി രൂപയാണ് എന്ന് ഉറപ്പാണ്. എന്റെ കൃത്യം തുക മാത്രം എനിക്ക് വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. ഞാനിന്ന് വെരിഫൈ ചെയ്ത ഒരു കാര്യമുണ്ട്, വളരെ കൃത്യമായി 6 കോടി രൂപ പൃഥ്വിരാജ് GST അടച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഫീസും പിഴയും അടക്കം 6 കോടി രൂപ. നികുതി വെട്ടിപ്പ് നടത്തിയത് പിടിക്കപ്പെട്ടപ്പോൾ ഇൻകം ടാക്സും GST കൊടുത്ത നോട്ടീസിന് അനുസൃതമായി ഈ തുകകൾ പൃഥ്വിരാജ് അടച്ചിട്ടുണ്ട്. ഈ കാര്യം ഞാൻ ആവർത്തിച്ചു പറയും. ഞാൻ എന്റെ വീഡിയോ പിൻവലിച്ചിട്ടില്ല. ആ വീഡിയോയിൽ ഞാൻ ഇത്രയും ക്ലാരിറ്റിയോടെ പറഞ്ഞിരുന്നില്ല. ആ വീഡിയോ ഞാൻ ED പിഴ അടച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പൃഥ്വിരാജിന്റെ മറുപടി എന്താണ്? ED ഞാൻ 25 കോടി അടച്ചിട്ടില്ല എന്ന് ഈ പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ളൂ. അത് ശരിയാണ്, അങ്ങനെ ഞാനും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഇതുപോലെ ഒഫീഷ്യൽ പോസ്റ്റുകൾ വന്നിട്ട് പോലും ഒരു കുലുക്കവുമില്ലാതെ വീണ്ടും യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ സാധാരണക്കാരൊക്കെ അദ്ദേഹത്തെ പിന്തുണക്കേണ്ടതായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്ക് ഇപ്പോഴും പ്രയാസമാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും എന്നെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നറിയുമ്പോൾ വലിയ മതിപ്പും സ്നേഹവും സന്തോഷവും തോന്നാറുണ്ട്. ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ എന്നോട് പലരും വന്ന് പറയാറുണ്ട്, ബഹുമാനത്തോടെ ആദരവോടെ. ഞാൻ വീഡിയോ കാണാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം താജ് വിവന്തയിൽ ഒരു ഡിന്നറിന് പോയി. അവിടെ വെച്ച് ടാറ്റായിൽ ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട തലയിൽ തട്ടമിട്ട ഒരു യുവതിയെ പരിചയപ്പെടുന്നു. അവർ ടാറ്റായുടെ ഒരു അസൈൻമെൻറ്റുമായി ആ ഹോട്ടലിൽ താമസിക്കാൻ, അവിടെ ഭക്ഷണം കഴിക്കാൻ. അവരുടെ ഭർത്താവും അവരും സ്ഥിരമായി എൻ്റെ വീഡിയോ കാണാറുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷവും ആഹ്ലാദവും തോന്നി. അങ്ങനെ ധാരാളം പേർ പലയിടങ്ങളിലും ചെല്ലുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങൾ ഇവർ പുറത്ത് പറയാറില്ല എന്ന് മാത്രം. അവർക്കിടയിൽ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇത് തുറന്നു പറയുമ്പോൾ അദ്ദേഹം അനുഭവിക്കേണ്ടി വരുന്ന ആക്രമണം എനിക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ സത്യസന്ധത കൊണ്ടാവാം അദ്ദേഹത്തിന് വലിയ കാഴ്ചക്കാരൊന്നുമില്ല. മറുനാടനെ ചീത്ത വിളിക്കാനൊരു പൊടുന്നനെ കാഴ്ചക്കാരെ കിട്ടും. ഞാൻ സ്ഥിരമായി മറുനാടനെ ചീത്ത വിളിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ ഈ അടുത്ത കാലത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആരും കാണാറുണ്ടായിരുന്നില്ല നേരത്തെ. എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങിയതോടുകൂടി അയാളുടെ വരിക്കാരുടെ എണ്ണം കൂടി, വീഡിയോയുടെ എണ്ണം കൂടി. എല്ലാ ദിവസവും എന്നെക്കുറിച്ചൊന്ന് നുണ പറയും. ഞാൻ യൂസഫ് അലിയെ പേടിച്ച് ഒളിവിലാണ്. ഇപ്പോൾ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് ഹിറ്റ് കിട്ടും. എന്നെ ന്യായീകരിച്ചാൽ ഹിറ്റ് കിട്ടില്ല. സത്യത്തിൻ്റെ ഒരു കുഴപ്പം അതാണ്. പതിയെ പതിയെ സത്യം ജനത്തിന് മനസ്സിലാവും. ഇപ്പോൾ മറുനാടന് ധാരാളം പ്രേക്ഷകരുണ്ട്. അതിന് കാരണം വർഷങ്ങളായി സത്യം പറയുന്നത് കൊണ്ടാണ്. ഫസൽ കാരാട്ടിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ബോധപൂർവം ചെയ്തതാണ്. ഈ സത്യം പറയുന്ന ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്കത് കാണാം, സബ്സ്ക്രൈബ് ചെയ്യാം. അയാൾ പറയുന്ന സത്യങ്ങൾ അംഗീകരിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം തുറന്നു പറയാതിരിക്കുന്ന വൃത്തിയില്ല. എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. നല്ല അടിയുറച്ച വിശ്വാസികളായ മുസ്ലിം സുഹൃത്തുക്കൾ. വയനാട്ടിലൊരു ഉസ്താദ് എന്നെക്കുറിച്ചൊരു ഓഡിയോ ഞങ്ങളുടെ ലേഖകൻ പീയൂഷിന് അയച്ചു കൊടുത്തിരുന്നു. ഞാനത് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനത് കണ്ടെത്തുമ്പോൾ പിന്നീട് പ്രേക്ഷകരെ കാണിക്കുന്നതാണ്. അതേസമയം എനിക്ക് ഇന്ന് കിട്ടിയ ഒരു സന്ദേശം, ആ സന്ദേശം ഞാൻ ആദ്യം പ്രേക്ഷകരെ കേൾപ്പിക്കാം. ഞാൻ എന്റെ ജ്യേഷ്ഠന്റെ ഒരു ബർത്ത്ഡേ വിഷസ് പ്രതീക്ഷിച്ചിരുന്നു. വലിയൊരു വിഷമമുണ്ടായിരുന്നു എങ്കിലും ഞാൻ നിങ്ങളെ തിരക്ക് മനസ്സിലാക്കി. പക്ഷേ എനിക്കൊന്ന് വളരെ അധികം സന്തോഷമുണ്ട്. അത് നിങ്ങൾ വൈകിയാണെങ്കിലും എന്നെ വിശ്വസിച്ച് ഇതിനിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്നേഹം സന്തോഷം കൊണ്ട് എന്താ പറയാതെ കഴിയണില്ല. നേരത്തെ ഭക്ഷണം കഴിക്കായിരുന്നു, ആണ് വൈകിപ്പോയത്. താങ്ക് യു കേട്ടാ. പാലക്കാട് കോഴിക്കോട് റൂട്ടിലും പാലക്കാട് നെന്മാറ റൂട്ടിലും ഒക്കെ ആയി ഏതാണ്ട് 26 ബസ്സുകളുള്ള സന എന്ന പേരുള്ള ബസ് കമ്പനി നടത്തുന്ന യൂനസ് ആണ് ഈ സന്ദേശം എനിക്ക് അയച്ചത്. യൂനസിന്റെ ബർത്ത്ഡേ ആയിരുന്നു 1 May. അന്ന് യൂനസ് എനിക്കൊരു ചെറിയ മെസ്സേജ് അയച്ചിരുന്നു. സ്നേഹനിധിയായ സാജൻ ചേട്ട, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്ന് മാത്രമാണ്. ഞാൻ അദ്ദേഹത്തിന് മറുപടി അയച്ചു, ക്ഷമിക്കണം, എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോൾ മാത്രമാണ്, ബിലേറ്റഡ് വിഷസ്. അപ്പോൾ അദ്ദേഹം അയച്ച മെസ്സേജാണ്. വാസ്തവത്തിൽ ബർത്ത്ഡേകൾക്ക് മെസ്സേജ് അയക്കുകയോ എന്റെ ബർത്ത്ഡേക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് നന്ദി പറയുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല ഞാൻ. ബർത്ത്ഡേ ആഘോഷമൊന്നും എനിക്കൊട്ടും പ്രസക്തമല്ല. എങ്കിൽപ്പോലും എന്റെ ബർത്ത്ഡേ ആണ് എന്ന് യൂനസ് എന്നെ അറിയിച്ചപ്പോൾ ഒരു മര്യാദയാണല്ലോ അദ്ദേഹത്തിന് ഒരു ആശംസ അറിയിക്കേണ്ടത് എന്നോർത്താണ് ഞാൻ അങ്ങനെ ഇട്ടത്. അപ്പോൾ അദ്ദേഹം എനിക്കിട്ട സന്ദേശമാണിത്. അദ്ദേഹം എന്നെ ചേട്ടൻ എന്നാണ് വിളിച്ചത്. മുമ്പും അദ്ദേഹം ഇത്തരം സ്നേഹപൂർവമായ സന്ദേശങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാനിതുവരെ കണ്ടിട്ടില്ല. സ്വകാര്യ ബസ് ഉടമകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഞാനവ വാർത്തയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാം, ഒരിക്കൽ പോലും ഒരു ചായ പോലും കുടിക്കാൻ താല്പര്യം കാട്ടുകയോ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുമ്പോൾ അതിന് പ്രതിഫലം ചോദിക്കുകയോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ സത്യസന്ധനാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം എന്നോട് ഈ സ്നേഹം കാണിക്കുന്നത്. ഒരിക്കൽ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത്തരം ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് പരസ്യമായി പോലും പിന്തുണയ്ക്കുന്നത്. അതിലൊരാളാണ് ജാസ്മിൻ ഷാ.
കേരളത്തിലെ നേഴ്സുമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കിയത് ജാസ്മിൻ ഷായാണ്. ആ സംഘടന ഉണ്ടാക്കിയപ്പോൾ അതിന് ഞാൻ പിന്തുണച്ചു. കാരണം നേഴ്സുമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാമായിരുന്നു. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. അന്ന് മുതൽ ഇന്ന് വരെ യു എൻ എ ഞാൻ പിന്തുണയ്ക്കുന്നത് നേഴ്സുമാരുള്ള സ്നേഹം കൊണ്ടാണ്. ജാസ്മിൻ ഷായെ ഞാൻ പിന്തുണയ്ക്കുന്നത് ജാസ്മിനെതിരെ കള്ളക്കഥകൾ പലരും പറയുന്നുണ്ടെങ്കിലും ആരും ഒരു തെളിവും കൊണ്ടുവരാത്തത് കൊണ്ടാണ്. ജാസ്മിനും യു എൻ എ ആയി ബന്ധപ്പെട്ട അറസ്റ്റിലേക്ക് പോലും വഴിതെളിച്ച സംഭവങ്ങൾ പഠിച്ചിട്ട് അതിലൊരു അഴിമതിയുമില്ല, ചില മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ജാസ്മിനെ പിന്തുണയ്ക്കുന്നത്. ഒരുപക്ഷെ യു എൻ എ എന്ന് പറയുന്ന സംഘടന ഇല്ലാതാവുകയും ജാസ്മിൻ ഷാ സ്ഥിരമായി ജയിലിൽ കിടക്കുകയും ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. സി പി എം അങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അതിനെ അതിജീവിക്കാൻ അവർക്ക് ധൈര്യം കൊടുത്തത്, പിന്തുണ കൊടുത്തത് ഞാനായിരുന്നു. ജാസ്മിൻ ഷായ്ക്കറിയാം, ഒരു രൂപ പോലും ഞാൻ പ്രതിഫലം വാങ്ങിയിട്ടില്ല. ജാസ്മിൻ ഷായും യു എൻ എയും മാധ്യമങ്ങൾക്ക് വാർത്തയ്ക്കായി സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല ഏതൊരു ഓൺലൈൻ പോർട്ടലിന് പ്രൊമോഷൻ പൈസ കൊടുത്തു എന്ന് എൻ്റെ അടുത്ത് ഒരാൾ തെളിവ് സഹിതം ബന്ധപ്പെട്ടിരുന്നു. അത് ജാസ്മിൻ ഷായുടെ തീരുമാനം. ഏതെങ്കിലും ഓൺലൈൻ പോർട്ടലിന് പ്രൊമോഷന് കാശ് കൊടുക്കണം, പക്ഷേ മറുനാടൻ വാങ്ങില്ല, മറുനാടൻ വാങ്ങിയിട്ടില്ല, വാങ്ങുകയുമില്ല. ജാസ്മിൻ ഷായോടോ യു എൻ എയോടോ ഒരു 1,000,000 രൂപ വേണം എന്ന് ചോദിച്ചാൽ അവർ കണക്കിൽപ്പെടുത്തി തന്നെ തരും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ വാങ്ങില്ല, അത് ഞങ്ങളുടെ പോളിസിയാണ്. അതുകൊണ്ടാണ് പച്ചയ്ക്ക് ഞങ്ങൾ തെരുവിളിക്കുമ്പോഴും ജാസ്മിൻ ഷാ പരസ്യമായി ഞങ്ങളെ പിന്തുണയ്ക്കുന്നത്. കാരണം ജാസ്മിൻ അറിയാം ഒരു നയാ പൈസയുടെ അഴിമതി നടത്തില്ല, ധീരതയോടെ നിലപാടെടുക്കുന്ന ആളാണ് ഞാനെന്നും മറുനാടനെന്നും. അങ്ങനെ എണ്ണിക്കാട്ടാൻ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു ആശുപത്രിയുണ്ട്, നിംസ് എന്നറിയപ്പെടും. നൂറിൽ ഇസ്ലാം മെഡിസിറ്റി എന്നാണ് ആ ഹോസ്പിറ്റലിൻ്റെ പേര്. നൂറിൽ ഇസ്ലാമിൻ്റെ യൂണിവേഴ്സിറ്റി പോലുമുണ്ട്. ഇതിൻ്റെയൊക്കെ നടത്തിപ്പുകാരൻ ഫൈസൽ ഖാൻ എന്ന് പറയുന്ന ഒരു നെയ്യാറ്റിൻകരക്കാരനാണ്. അദ്ദേഹത്തിനും എനിക്കും പരസ്പര ബഹുമാനവും സ്നേഹവുമാണ്. എന്നെ വഴിയിലെവിടെയെങ്കിലും യാദൃച്ഛികമായി അനാരോഗ്യത്തിൽ കണ്ടെത്തിയാൽ എത്തിക്കണമെന്ന് ഞാൻ എല്ലാവരോടും പറയുന്ന രണ്ട് തിരുവനന്തപുരത്തെ രണ്ട് ആശുപത്രി, ഒരു നിംസും മറ്റൊന്ന് ജി ജിയുമാണ്. ജി ജിയുടെ കാര്യം പറയുമ്പോൾ പറയാതിരിക്കാൻ കഴിയും, ഗോകുലം ഗോപാലിൻ്റെതായതുകൊണ്ടാണ്. ഗോകുലം ഗോപാലിനോട് ചോദിച്ചാൽ അറിയാം ഞാൻ പണം ചോദിക്കുമോ, പണം വേണമെന്ന് പറഞ്ഞാൽ സ്വീകരിക്കുമോ എന്ന്. അതൊരു തിരിച്ചറിവാണ്. ഞാൻ അതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം എന്ന് പറയുന്നത് മുസ്ലിം സുഹൃത്തുക്കൾ എന്നെ തെറ്റിദ്ധരിക്കുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്കറിയത്തില്ലാത്ത, ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലാത്ത ഫസൽ കാരാട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു പോയത്. പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, ഞാൻ മുസ്ലിം വിരോധിയല്ല, ഞാൻ മനുഷ്യ സ്നേഹിയാണ്, എല്ലാ മതത്തിലും പെട്ടവരെ സ്നേഹിക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് മുസ്ലിം ആചാരങ്ങളുമായി അടുപ്പമൊന്നുമില്ല. കാരണം ഞാൻ ക്രിസ്ത്യാനിയെ ജനിച്ചു, എനിക്ക് അങ്ങനെ ഒരു മുസ്ലിം സൗഹൃദ പശ്ചാത്തലമുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് സുഹൃത്തുക്കളുണ്ടെങ്കിലും. അതേസമയം ഞാൻ ക്ഷേത്രങ്ങളിൽ പോവാറുണ്ട്. ഹൈന്ദവ സംസ്കാരത്തോട് എനിക്ക് വലിയ ഇഷ്ടവും സ്നേഹവും അതെൻ്റെ കൂടിയാണ് എന്ന് തോന്നലും എനിക്കുണ്ട്. അതിനർത്ഥം ഞാൻ മുസ്ലിം വിരോധിയാണെന്നല്ല. മുസ്ലിം വിരോധിയാണ് എന്ന് എന്നെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഇസ്ലാമിസ്റ്റാണ്, അല്ലെങ്കിൽ അയാൾ ഇസ്ലാമിസ്റ്റുകളുടെ കെണിയിൽ വീണുപോയ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ദയവായി തിരിച്ചറിയുക.